ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം 9-ാം അധ്യായം. നേരത്തെ പരാമർശിച്ച ഗീതയും ഭക്തിലക്ഷണങ്ങളും. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. സൂതൻ പറഞ്ഞിതു പിന്നെയും മോദേന ഭൂതനാഥന്റെ ചരിത്രം മഹാദ്ഭുതം. മന്നവൻ ഭൂതേശനെ തൊഴുതാദരാൽ പിന്നെയും ഭക്തി കലർന്നു ചോദിച്ചിതു. കർമ്മങ്ങൾ എത്ര വിധത്തിലുണ്ടെന്നതും കർമ്മങ്ങളില്ലാതെയാകുവാൻ മാർഗവും. കന്മഷഹീന നമസ്കാരമെപ്പോഴും സമ്മോദമോടരുൾ ചെയ്ക ദയാനിധേ. മന്നവൻ ഏവമപേക്ഷിച്ചതു കേട്ടു മന്ദമരുൾ ചെയ്തു ഭൂതേശനീശ്വരൻ. രണ്ടുവിധമുണ്ടു മുഖ്യമാം കർമ്മങ്ങൾ, രണ്ടിലൊന്നാകുന്നു സഞ്ചിതം ഭൂപതേ. പ്രാരബ്ധമെന്നു മറ്റേതിനു നാമമാമോരോന്നിനുമുണ്ടു താരതമ്യങ്ങളും. പ്രാരബ്ധകർമ്മമനുസരിച്ചിടാതെ തീരുകയില്ലൊരു നാളുമൊരുവനും. സഞ്ചിതം ബ്രഹ്മണി ചിത്തമർപ്പിക്കുകിൽ അഞ്ചാതെ ഭസ്മമായി പോകും നരപതേ. കാരണം സൂക്ഷ്മവും സ്ഥൂലവുമിങ്ങനെ പാരിടജാതർക്കു മുമ്മൂന്നു ദേഹങ്ങൾ. ഉണ്ടതിൽ സ്ഥൂലമിക്കാണുന്നതാകുന്നു, രണ്ടാമതായതു സൂക്ഷ്മദേഹമതുകൊണ്ടുറക്കമതിൽ സ്വപ്നങ്ങൾ കാണതും. തണ്ടാർദളേശ്വര കാരണദേഹവും സഞ്ചിതകർമ്മങ്ങളോടു നിൽക്കുന്നതിനു ചഞ്ചലമേറുന്ന മാനസതാരിൽ. പ്രാരബ്ധകർമ്മനാശേ മരണം വരുന്നേരം ഈ സ്ഥൂലദേഹം പോകുമെങ്കിലും കാരണസൂക്ഷ്മങ്ങൾ പോകയില്ലങ്ങതു കാരണം ജന്മങ്ങളുണ്ടായി വരുന്നതും. വന്നു മരണമെന്നാൽ അദൃശ്യം സ്ഥൂലമെന്നതിൽ ചേരുമീ ജീവനെന്നോർക്കണം. പുണ്യലോകത്തിലോ പാപലോകത്തിലോ ചെന്നു ചേരും പുണ്യപാപമനുശ്രിതം. അസ്ഥൂലദേഹേ വിധിച്ച പ്രകാരങ്ങളത്രയും തീർന്നാലതു നശിച്ചപ്പോഴേ
ചന്ദ്രന്റെ മണ്ഡലേ സൂക്ഷ്മദേഹാൻവിതം ചെന്നു ചേർന്നപ്പായി വീഴുന്നു ഭൂതലേ. സസ്യങ്ങളായി പരിണമിച്ചിട്ടതു സത്വരം ഭക്ഷിപ്പവർ തനുവിൽ തഥാ രക്തശുക്ലങ്ങളായി തീർന്നു പിന്നെയും പൃഥ്വിയിൽ ജന്മമെടുക്കുന്നു കർമ്മണ സൂര്യതേജസ്സിനാൽ സാഗരതോയങ്ങൾ പാറാതെ മേഘങ്ങളായി ചമഞ്ഞുടൻ മണ്ണിടെ വെള്ളമായി വർഷിച്ചു സാഗരം തന്നിൽ ഗമിക്കുന്നു പിന്നെയുമെന്ന പോൽ ജന്മങ്ങൾ ജന്തുവൃന്ദത്തിനണയുന്നു കർമ്മങ്ങളായുള്ള സൂര്യതേജസ്സിനാൽ. ഭൂമീശനപ്പോൾ മണികണ്ഠനെ തൊഴുതുന്നതമോദേന ചോദിച്ചിരിങ്ങനെ ഇങ്ങു ചെയ്തുള്ളോരു കർമ്മഫലങ്ങളെ അങ്ങു ചെന്നെല്ലാം അനുഭവിച്ചിടുകിൽ പിന്നെയും സഞ്ചിത കർമ്മങ്ങളുണ്ടെന്നു ധന്യൻ ഭവാനരുൾ ചെയ്തതെന്തിങ്ങനെ എന്നതു കേട്ടരുൾ ചെയ്തു ഭൂതേശനും. എന്നാൽ ഭവാൻ കേട്ടുകൊള്ളുക ഭൂപത്തേ. മർത്യർ ത്രിവിധ കരണങ്ങളാൽ അഹോ പൃഥ്വിയിലങ്ങൊരു മാത്ര ചെയ്തിടുന്ന കർമ്മങ്ങളെല്ലാം അനുഭവിച്ചിടുവാൻ ജന്മലക്ഷം കൊണ്ടുമാവതില്ലോർക്കിലോ കേട്ടാലും ഈ ജന്മകർമ്മത്തിനിന്നൊരു കോട്യംശഭാഗ കോട്യംശമെടുത്തതു കാരണസ്ഥൂലദേഹേ ചേർത്തുകൊണ്ടുടൻ പാരാതനുഭവിപ്പിക്കുന്നിരീശ്വരൻ തച്ഛേഷലേശമേ പ്രാരബ്ധമായിങ്ങു വിശ്വേശ്വരൻ നിയമിക്കുന്നു ദേഹിനാം. മറ്റുള്ളതൊക്കെയും സഞ്ചിതമാക്കുന്നു മുറ്റും ജഗദീശനെന്നോർക്ക ഭൂപത്തേ. ബ്രഹ്മണി ചിത്തത്തെ നിർത്തുകിൽ സഞ്ചിത കർമ്മങ്ങളൊക്കെയും ഭസ്മമാകും ദൃഢം. തൽക്ഷണം ജന്മവുമില്ലാതെ വന്നിടും വൃക്ഷങ്ങൾ വേരുകെട്ടാൽ പിന്നെ നിൽക്കുമോ? പ്രാരബ്ധം മാത്രം അനുഭവമായി വരുമാറുള്ളതീശാജ്ഞയെ തടുത്തിടുവാൻ ചിത്തത്തെ ബ്രഹ്മണി നിർത്തുവാനേവനും പൃഥ്വീശ ദേഹത്തെ രക്ഷിച്ചുകൊള്ളണം.
ദേഹമില്ലെങ്കിലോ കാര്യമശേഷവും അഹന്ത ചെയ്യുവാനാവതില്ലാർക്കുമേ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കു കാരണം സന്മതേ ദേഹമായിടുന്നു നിർണയം എപ്പോഴെന്നാലും നശിക്കുമിദ്ദേഹം ഇന്നിപ്പോഴേ പോയാലുമെന്തെന്നു മാനസേ ചിന്തിക്കരുതഹോ പന്തളേശ ദേഹമന്തരംഗേ പാർക്ക ഭോഗത്തിനല്ലതും തത്വവിചാരത്തിനായിട്ടു ഗാത്രവും സത്വരും കാക്കണം ഭൂപതിരത്നമേ ബ്രഹ്മവിചാരാധികാര്യ വൈരാഗ്യവും സമ്മോദമാർന്നു കൈക്കൊള്ളുന്നു മുന്നമേ പിന്നെ ശമം ദമം ആചാര്യഭക്തിയും നന്നായി വരിപ്പവനാമധികാരിയും അഷ്ടരാഗങ്ങളെ പിന്നെ ക്രമാൽക്രമാൽ വിട്ടുവിട്ടെല്ലാമകറ്റി നിർത്തിയിടണം ശക്തമാകേണം അതിനെങ്കിലെന്നുടെ ഭക്തനാകേണമവൻ മഹീപാലക മദ്ഭക്തനല്ലാത്തവനെന്തു ചെയ്യിലും തൽപരനായി വരും അഷ്ടരാഗങ്ങളിൽ എന്നുടെ കാരുണ്യമൂടഷ്ടരാഗങ്ങൾ മന്ദമന്ദം തള്ളി നീക്കിയാൽ സാദരം എന്നെ പരബ്രഹ്മമായിട്ടു തോന്നിടും എന്നിലായിടും അവനുടെ ചിത്തവും ഞാനുമവനുമൊന്നായിത്തീരും അപ്പോഴുദാനന്ദമല്ലാതെ മറ്റൊന്നുമില്ലഹോ വിദ്യ അവിദ്യ എന്നങ്ങനെ രണ്ടുണ്ടു പൃഥ്വീശ ശക്തിക്കു നാമം മഹാമതേ വിദ്യയും ശക്തിയും ഭക്തിയും കൊണ്ടഹോ സിദ്ധിക്കുമേഷ ഞാൻ മുൻചൊന്ന സിദ്ധിയും കേട്ടാലുമങ്ങ വിദ്യായുത ഭക്തിയാൽ കോട്ടം പെരുത്തുള്ള ജന്മങ്ങൾ വന്നിടും ശുദ്ധ സാത്വിക ഗുണയുത വിദ്യയും മറ്റേതറിക തമോരജസംയുതം മുമ്പിൽ നിൽക്കും അവിദ്യാബുദ്ധിരൂപിണി പിമ്പു നിൽക്കും മനോരൂപിണി വിദ്യയും ബുദ്ധിയെ താഴ്ത്തണം ചിത്തത്തിൽ നിന്നെന്നു പൃഥ്വീശ ഞാൻ മുമ്പു ചൊന്നതിതു തന്നെ ചിത്തമാ ബ്രഹ്മത്തിലൊട്ടിയാലപ്പോഴേ വിദ്യയും പോയവൻ നിർഗുണനായി വരും പുണ്യകർമ്മയുത വിദ്യയെന്നോർക്കണം പിന്നേതു പാപയുതമെന്നുമോർക്കണം നിശ്ചയം ധൈര്യവും ഈശനുണ്ടെന്നുള്ള വിശ്വാസവും നല്ല സന്തോഷശീലവും കാരുണ്യം ഇത്യാദിയായുള്ളതൊക്കെ
വാഴ്ക്കയും പരിടേശ നല്ല സാത്വിക ലക്ഷണം ഗർവമസൂയയും മാനവും മാനസേ സർവരേക്കാൾ യോഗ്യനെന്നുള്ള നാട്യവും നല്ലവനെന്നുള്ള പേർ കേട്ടുകൊള്ളുവാൻ നല്ല കർമ്മങ്ങളെ ഓരോന്നു ചെയ്യുകയും ഡംഭവും ഇത്യാദിയായുള്ളതൊക്കെയും കുംഭിനി നായക രാജസലക്ഷണം അജ്ഞാനവും പകൽ നേരമുറക്കവും വിജ്ഞാനസിദ്ധിയില്ലാതെ ഇരിക്കയും ചാപല്യശീലമതിമോഹവും സദാ പാപകർമ്മങ്ങളിലുള്ളോരു ബുദ്ധിയും ഇത്യാദിയെല്ലാം തമോഗുണലക്ഷണം വിസ്തരിക്കാതെ ചുരുക്കിപ്പറഞ്ഞു ഞാൻ. ഭക്തിയുമുണ്ടഹോ മൂന്നു വിധമെന്നിലുത്തമം മധ്യമം പിന്നെ അധമവും നിഷ്കാമചേതസ മാം സർവനാഥനെന്നെപ്പോഴും ചിന്തിച്ചു ജീവവൃന്ദങ്ങളിൽ കാരുണ്യമോടും കഴിയുന്നതുമുപകാരമന്യർക്കു പ്രതിഫലമെന്നിയേ സർവദാ ചെയ്യുകയും മൽക്കഥ കേൾക്കയും ഗർവടം ഭാദിയാം ദോഷങ്ങൾ നീക്കയും മൽഭക്തരെ ബഹുമാനിച്ചുകൊള്ളുകയും സൽക്ഷേത്രമാ ഭക്തചിത്താബ്ജമാക്കിയും സത്യവ്രതം സദാ തെറ്റാതെ കാക്കയും മിഥ്യാപ്രലാപങ്ങളൊക്കെ ത്യജിക്കയും ഭോഗങ്ങളിലുള്ള ആസക്തി കുറയ്ക്കയും ശോകഹീനം മമനാമം ജപിക്കയും നിത്യവൃത്തിക്കു വേണ്ടുന്നൊരു കർമ്മങ്ങളെത്രയും സത്യമായി ന്യായമായി ചെയ്യുകയും ഇത്യാദികളായ ലക്ഷണമാകുന്നിതുത്തമ ഭക്തരവരതി ധന്യരാം. ഞാനവർക്കുള്ള സംസാരമാം സങ്കടം ഊനം വരുത്താൻ ഗുരുവരനായവർ മാനസേ നിന്നു വേണ്ടുമുപദേശങ്ങളൂനം വിനാ കൊടുത്തീടുമസംശയം. നിർഗുണരായവർ ഞാനായിരിക്കുന്ന ചിൽഖനാനന്ദമായി തീരും നരപതേ. വിത്തത്തിലാഗ്രഹയുക്തരായും ചിലർ പുത്രകളത്രാഗ്രഹികളായും ചിലർ എന്നെ ഭജിക്കുന്നു മറ്റുമോരോ വിധം ഉന്നതി ലോകത്തിലെത്തുവാനായഹോ കിട്ടുമവർക്കതു പ്രാരബ്ധ കർമ്മങ്ങൾ ഒട്ടുക്കുതീരുകില്ല ജന്മനി ദൃഢം. അല്ലെങ്കിൽ അന്യജന്മത്തിലായി വന്നിടും അല്ലെങ്കിലും ജന്മമേകുമഭക്തിയും അന്യർക്കു നാശം ഭവിക്കുവാനായി ചിലരെന്നെ ഭജിക്കും തമോയുതമാനസർ. വന്നിടുമായതവർക്കു സാധിച്ചെന്നു തന്നെ എന്നാകിലും ഭേദമുണ്ടോർക്കുക
ആരു നശിപ്പാൻ നിനയ്ക്കുന്നിതോ, അവർ പാരം ഗുണയുതരെന്നിരുന്നിടുകിൽ നേരെ തിരിഞ്ഞു ഭജിപ്പവനിൽ തന്നെ ചേരും മമ കോപമെന്നറിഞ്ഞിടുക. സാത്വികി രാക്ഷസി താമസി ഇങ്ങനെ പാർത്തലനായക ഭക്തി മൂന്നും മുദാ. ചൊല്ലിനേൻ പാരം ചുരുക്കി ഭവാനിനി ചൊല്ലുക, കേൾപ്പതിനാഗ്രഹമുള്ളതും മന്നവനായതു കേട്ടുര ചെയ്തിതു ധന്യനാകും മണികണ്ഠനോടീവിധം. എങ്ങനെ ബ്രഹ്മണി ചിത്തത്തെ നിർത്തുകിൽ ഇങ്ങഹോ നിത്യവൃത്തിക്കു വേണ്ടും വിധം കർമ്മങ്ങൾ ചെയ്യുവാൻ ശക്തനാകുന്നതും സന്മതേ ചൊല്ലുക. പിന്നെയും വൈരാഗ്യം വന്നു കൂടിയിടുന്നതെങ്ങനെയെന്നതും ധന്യമതേ മമ സംശയം തീരുവാൻ. അപ്പോളരുൾ ചെയ്തു ദേവൻ ദയാപരൻ, തൽപരമാർത്ഥം പരവൻ ശ്രവിക്കേടു. പരമുയർച്ച കലർന്ന കൊടിമരമേറിയൊരു നരൻ കേളികൾ ചെയ്യുന്നു ചിത്തമവനതിൽ നിന്നു തെറ്റിയിടാതെ നിർത്തുന്നു കേളിയും ചെയ്തുകൊണ്ടിടുന്നു. ബ്രഹ്മണി ചിത്തത്തെ നിർത്തുകെന്നാകിലും കർമ്മങ്ങൾ ചെയ്യുവാൻ തടസ്സമില്ലെന്നുമേ മുന്നം ജനകനും ശാർംഗി ഘട്വാംഗനും പിന്നെയും ശ്രീശുഗനാദിയാം യോഗികൾ സംസാരികൾ പോലിരുന്നുവെന്നാകിലും സംശയമെന്നിയേ മോക്ഷമാർന്നീലയോ. ഇക്കണ്ടതൊന്നുമേ നിൽക്കയില്ല നിലനിൽക്കുന്നതേകമാനന്ദമെന്നോർക്കണം. കല്ലും മരവും ഇരുമ്പും ക്രമാൽക്രമാലില്ലാതെയായി ചമയുന്നു ഭൂപതി. എല്ലും തൊലി ചോര മാംസം മലമൂത്രമെല്ലാം കലർന്നവ പിന്നെ നിന്നിടുമോ? മായാവികാരമെന്നോർത്തു നോക്കിയിടുകിൽ ആയതിലപ്പുറം അത്ഭുതമെന്തഹോ? അന്നു പെറ്റുള്ള പശുക്കുട്ടിയേറ്റുടൻ ചെന്നു തപ്പുന്നു മുല കുടിച്ചിടുവാൻ. അമ്മുലയിൽ ദുഗ്ധമുണ്ടെന്നറിയുവാൻ ചെമ്മേ പറഞ്ഞു കൊടുത്തതാരോർക്കുക. പിന്നെയും മായാവികാരങ്ങളോർക്കുകിൽ മന്നവ മൗലേ പറയേണ്ടതെന്തു ഞാൻ?
ആരുമേ ആരെയും സ്നേഹിപ്പതില്ലഹോ, കാര്യമൂലം സ്നേഹമുണ്ടാം പരസ്പരം. ഭർതൃശുശ്രൂഷയെ ചെയ്യാത്ത പത്നിയിൽ ഭർത്താവിനുണ്ടാകുമോ സ്നേഹമോർക്കുക. നിസ്സാരമായുള്ള വസ്തുവെ ചിന്തിച്ചു ദുസ്സഹമാം ദുഃഖമെന്തേ സഹിക്കുന്നു. നാരിമാർ തൻ്റെ കടാക്ഷവലകളിൽ ചേരുന്നവർക്കില്ല സൗഖ്യമൊരിക്കലും. സ്പഷ്ടമായി തോലുരണ്ടായി പിളർന്നിട്ടതിനൊട്ടരികത്തു നിൽക്കും ഗുദത്തിന്നഹോ. തട്ടുമപാനവായുക്കളിൽ ദുർഗന്ധമൊട്ടേറ്റിരിക്കും കുഴിയെ മോഹിപ്പതും. വിഷ്ഠയിലുള്ള കൃമിതുല്യരായൊരു മർത്യവൃന്ദത്തിനു ചേരും മഹീപതേ. സന്തതിക്കായിക്കൊണ്ടൊരുത്തിയെ വേൾക്കണം പന്തളേശ. ദോഷമില്ലതിനോർക്കിലോ അല്ലാതെ നാരീജിതനാകരുതെന്നു ചൊല്ലിയ വാക്യത്തിനർത്ഥമെന്നോർക്കുക. വിശ്വമൊരു രംഗമായിട്ടിരിക്കുന്നു വിശ്വേശ്വരനത്രേ നേപഥ്യനായകൻ. രാത്രിയായിടുന്നതു തിരശീലയും മാർത്താണ്ഡദേവൻ വിളക്കായി നിൽക്കുന്നു. ജീവങ്ങളാകുന്നു വേഷങ്ങളൊക്കെയും കേവലം കർമ്മങ്ങൾ മാർദ്ദംഗികളും. ഗാനങ്ങളാകുന്നു വാസനാജാലവും ഊനം വിനാ കളിയാടുന്നതിങ്ങനെ. നാടകമിങ്ങനെ കേടകന്നുള്ളതാം നാടകരംഗമായി തന്നെ വിളങ്ങുന്നു. ഇത്തരമോരോന്നു ചിന്തിച്ചുകൊള്ളുകിൽ ചിത്തത്തിൽ വൈരാഗ്യമെത്തും നരപതേ. മന്നവനപ്പോൾ തൊഴുതു ചോദിച്ചിതു വർണ്ണാശ്രമങ്ങടെ ധർമ്മം പറയുവാൻ. മന്ദഹാസാൻവിതമപ്പോളരുൾ ചെയ്തു മന്ദമന്ദം മണികണ്ഠനുമിങ്ങനെ. വർണ്ണമൊന്നത്രേ പുരാപാർത്തു കാൺകിലോ, വർണ്ണചതുഷ്ടയം വന്നു കർമ്മത്തിനാൽ. വിപ്രനെൻ്റെ മുഖം ബാഹുവാം ക്ഷത്രിയൻ, അപ്പുറമൂരു വൈശ്യൻ പദം ശൂദ്രനും. നാലു വർണ്ണമിതം കർമ്മത്തിനാൽ വന്നു നാലിലങ്ങപ്പുറം ചണ്ഡാളനാകുന്നു. എന്നുടെ പൃഷ്ഠഭാഗം തന്നെ ചണ്ഡാളവർണ്ണമാകുന്നതും മന്നവാ കേൾക്കിടോ. വർണ്ണചതുഷ്ടയം കർമ്മഭേദത്തിനാൽ നിർണയിച്ചു
പുനശ്ചണ്ഡാളവർണ്ണവും സാത്വികയുക്തനാകുന്നിതു വിപ്രനും സാത്വികരാജസയുക്തനാം ക്ഷത്രിയൻ സാത്വികരാജസതാമസൻ വൈശ്യനും ഓർത്തുകൊൾക തമോരാജസൻ ശൂദ്രനും പിന്നെ തമോ ഗുണാധിക്യമായി നിൽപ്പതു തന്നെയാകുന്നതു ചണ്ഡാളവർണ്ണവും ചൊല്ലി ഗുണലക്ഷണം മുന്നമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടു കാര്യമില്ലൊന്നുമേ ചണ്ഡാളനെങ്കിലും മദ്ഭക്തനെങ്കിലോ നിർണയം വിപ്രത്വമുണ്ടാം അവൻ നേടോ നാലാശ്രമമുണ്ടു ഭൂതലേ കൽപ്പിതം നാലിലും നന്നു ഗൃഹസ്ഥാശ്രമം വിഭോ കേൾക്ക വാനപ്രസ്ഥ ബ്രഹ്മചാരി പുനരോർക്ക സന്യാസിയും മൂന്നു പേരും തഥാ ഉച്ചനേരത്തു വിശന്നു തുടങ്ങിയാൽ ഭക്ഷണത്തിന്നാ ഗൃഹസ്ഥനെ കൂപ്പണം എത്രയോ ജീവവൃന്ദങ്ങൾ ഗൃഹസ്ഥനാൽ നിത്യമുപജീവനം ചെയ്തുകൊള്ളുന്നു അന്തരംഗം ചെന്നു ബ്രഹ്മണി ചേരുവാൻ എന്തിനിക്കാര്യങ്ങളൊക്കെ നോക്കിയിടുന്നു തത്വശാസ്ത്രങ്ങളധികം പഠിക്കിലോ ചിത്തത്തിലേറ്റം ഭ്രമതയും വന്നു പോം എന്നതു കൊണ്ടു ചുരുക്കി പറഞ്ഞു ഞാനിന്നിയുമൊന്നു കൂടി ശ്രവിച്ചിടുക കർമ്മങ്ങളൊന്നുമേ ചെയ്തതില്ലെങ്കിലും നിർമ്മമത്വം വന്നുകൂടാതെ മാനസം നിർമ്മല ബ്രഹ്മണി ചെന്നു ചേർന്നിടുവാൻ എൻ മണി പോലുമിടയില്ല നിർണയം ചിത്തവും ഭൂമിയും ഒന്നുപോലെന്നുള്ള യുക്തി ചിന്തിച്ചാലറിയാമതൊക്കെയും ഒന്നും വിതയ്ക്കാതെ ഭൂമി കിടക്കുകിൽ വന്നുകൂടും ചില മുള്ളുകൾ പുല്ലുകൾ എന്ന പോൽ ചിത്തവുമെത്രയും മൗഢ്യമായുള്ള കാര്യങ്ങളിൽ ചെന്നു ചാടും വിഭോ യേശ ഞാൻ ഒൻപതധ്യായങ്ങളിങ്ങനെ ഭാഷയായി ചൊന്നീനറിഞ്ഞ പോൽ ഇന്നിതിൽ വന്ന ദോഷങ്ങൾ പൊറുത്തിങ്ങനുഗ്രഹം തന്നിടേണം ഭൂതനായകനീശ്വരൻ. ഇതി ശ്രീമദ് ഭൂതനാഥോപാഖ്യാനി ഭൂതനാഥഗീതായാം മനോലയകഥനം നാമ
നവമോധ്യായം സമ്പൂർണം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.